ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രാവൽ ടു ബിസിനസ്. ബിസിനസ്സിലേക്കുള്ള യാത്രയിലേക്ക് സ്വാഗതം. ട്രാവൽ ടു ബിസിനസ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്, ഏതൊരു സംരംഭം തുടങ്ങുമ്പോഴും അതിന് അത്യാവശ്യമായി അതിൻ്റെ നടത്തിപ്പിനാവശ്യമുള്ള ഒരു ലൈസൻസാണ് ഡി ആൻഡോ ലൈസൻസ്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുമാണ് ഡി ആൻഡോ ലൈസൻസ് എടുക്കേണ്ടത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പലർക്കും പല ആശങ്കകളുമുണ്ട്. ഇത് എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണോ, കിട്ടാൻ പ്രയാസമാണോ എന്നുള്ളൊക്കെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് ആ ഒരു സംശയം മാറിക്കിട്ടും. അപ്പോൾ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും നിങ്ങൾക്ക് ബിസിനസ് പരമായ അല്ലെങ്കിൽ കൃഷിപരമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചെറുകിട സംരംഭമായാലും വലിയ സംരംഭമായാലും ഏത് സംരംഭമാണെങ്കിലും സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ഒരു ലൈസൻസാണ് ഡി ആൻഡോ ലൈസൻസ്. ഡി ആൻഡോ ലൈസൻസ് നേരത്തെ പറഞ്ഞ പോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നാണ് എടുക്കേണ്ടത്. പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷനിലാണ് നമുക്ക് ഇതിനുള്ള അപേക്ഷ കൊടുക്കേണ്ടത്. എവിടെയാണെങ്കിലും അപേക്ഷ കൊടുക്കാൻ വേണ്ട രേഖകൾ ഒന്ന് തന്നെയാണ്. പ്രധാനമായും നമുക്ക് ആവശ്യമുള്ള ഒരു രേഖയാണ് ബിൽഡിംഗ് ഓണറുടെ സമ്മതപത്രം അഥവാ വാടക കരാർ. കൊമേഴ്ഷ്യൽ പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബിൽഡിങ്ങിലെ ഒരു റൂം കണ്ടെത്തി അതിൻ്റെ ഓണറുമായി ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി, ആ റെൻ്റ് എഗ്രിമെൻ്റാണ് നമ്മുടെ ഡി ആൻഡോ ലൈസൻസിന് വേണ്ട പ്രധാന ഡോക്യുമെൻ്റ്. കൂടാതെ ബിൽഡിങ്ങിൻ്റെ ഓണറുടെ കയ്യിൽ നിന്നും ബിൽഡിങ്ങിൻ്റെ ടാക്സ് റെസീപ്റ്റിൻ്റെ ഒരു കോപ്പി കൂടെ വാങ്ങി നാം കയ്യിൽ വെക്കണം. റെൻ്റ് എഗ്രിമെൻറ്റും ടാക്സ് റെസീപ്റ്റുമായി കഴിഞ്ഞാൽ നമുക്ക് ഡി ആൻഡോ ലൈസൻസിന് അപേക്ഷിക്കേണ്ട പ്രധാന ഡോക്യുമെൻറ്റ്സ് ആയി കഴിഞ്ഞു. എന്നാൽ ഇതിന് പുറമെ ഒട്ടുമിക്ക സ്വഭാവമുള്ള ബിസിനസ്സുകൾക്കും ആവശ്യമുള്ള ഒരു രേഖയാണ് സാനിറ്ററി സർട്ടിഫിക്കറ്റ്. പലചരക്ക് കട, സൂപ്പർ മാർക്കറ്റ്, സ്റ്റേഷനറി, ഫൂട്ട്വെയർ ഇത്തരത്തിലുള്ള ചില സ്ഥാപനങ്ങൾക്ക് സാനിറ്ററി സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അപ്പോൾ നിങ്ങളുടെ സംശയം ഈ സാനിറ്ററി സർട്ടിഫിക്കറ്റ് എവിടെ നിന്ന് കിട്ടും എന്നുള്ളതായിരിക്കും. അപ്പോൾ സാനിറ്ററി സർട്ടിഫിക്കറ്റ് വളരെ നിസ്സാരമായിട്ട് നമുക്ക് അപേക്ഷിക്കാവുന്ന ഒന്നാണ്. ഈ പഞ്ചായത്ത് ഓഫീസുകളുടെ അടുത്തുള്ള കടകളിൽ തന്നെ ഇതിനുള്ള സാനിറ്ററി ഫോം ലഭ്യമാകും. അത് ഫില്ല് ചെയ്ത് ഒരു നമ്മുടെ ട്രഷറിയിലേക്ക് ഒരു 150 രൂപയുടെ ചലാനും എടുത്ത് ഈ ചലാൻ റെസീപ്റ്റും സാനിറ്ററി ഫോമും കൂടെ അറ്റാച്ച് ചെയ്ത് നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻ്ററിലേക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് ഒരു അപേക്ഷ കൊടുക്കുക. അപേക്ഷ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ കയ്യിൽ കിട്ടിയാൽ ആൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഇൻസ്പെക്ഷന് വരും. ഇൻസ്പെക്ഷന് വന്ന് നമ്മുടെ സ്ഥാപനത്തിൻ്റെ വൃത്തിയും കാര്യങ്ങളൊക്കെ നോക്കി അതിനുശേഷമാണ് ആൾ സാനിറ്ററി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് തരിക. ഇനി നമ്മുടെ സ്ഥാപനം ഒരു ഫുഡ് പ്രോസസ്സിങ്ങുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനമാണെങ്കിൽ നമുക്ക് വെള്ളം ചെക്ക് ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടെ സാനിറ്ററി ഫോമിൻ്റെ കൂടെ കൊടുക്കണം. എങ്കിൽ മാത്രമേ സാനിറ്ററി സർട്ടിഫിക്കറ്റ് ഹെൽത്ത് ഇൻസ്പെക്ടർ എഴുതി തരികയുള്ളൂ. അപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടർ തന്നെ നമ്മുടെ വെള്ളം എവിടെ നിന്നാണോ നമ്മൾ എടുക്കുന്നത്, കിണറിൽ നിന്നാണെങ്കിൽ കിണറിൽ നിന്നും ആളൊരു സാമ്പിൾ എടുത്ത് തരും. ആ സാമ്പിളുമായി വാട്ടർ അതോറിറ്റിയിൽ പോയിട്ടാണ് ഇത് ചെക്ക് ചെയ്യേണ്ടത്. അവിടെ നിന്ന് ചെക്ക് ചെയ്തതിൻ്റെ റിസൾട്ടുമായിട്ട് വേണം സാനിറ്ററി സർട്ടിഫിക്കറ്റിനെ അപേക്ഷിക്കാൻ. ഫുഡ് പ്രോസസ്സിംഗ് കമ്പനിയിലേക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ വരുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ അതെല്ലാം വൃത്തിയാക്കണം. പരിസരവും കാര്യവും നല്ല വൃത്തിയുള്ളതാണെങ്കിലേ നമുക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഒരു സർട്ടിഫിക്കറ്റ് പാസ്സാക്കി തരൂ. മാത്രമല്ല എല്ലാ സ്റ്റാഫിനും ഹെൽത്ത് കാർഡ് എടുക്കണം. അത്തരത്തിലുള്ള കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അത് ആ ഒരു മേഖലയിൽ നമുക്ക് ലൈസൻസ് എടുക്കേണ്ടി വരുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. ഒരു സാധാരണ സംരംഭകന് ഡി ആൻഡോ ലൈസൻസ് എടുക്കുന്നതിന് വളരെ കുറഞ്ഞ ഡോക്യുമെൻ്റ്സ് ആണ് ആവശ്യമുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമ്മതപത്രം അഥവാ റെൻ്റ് എഗ്രിമെൻറ്റ്, പിന്നെ സാനിറ്ററി സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ള സ്ഥാപനമാണെങ്കിൽ സാനിറ്ററി സർട്ടിഫിക്കറ്റ്, അതിൻ്റെ കൂടെ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം, ഡി ആൻഡോ ലൈസൻസിന് അപേക്ഷിക്കാനുള്ള ഫോം കൂടെ വളരെ കൃത്യമായിട്ട് പൂരിപ്പിച്ച് ഫോമിൽ കോട്ട് ഫീ സ്റ്റാമ്പ് കൂടെ ഒട്ടിച്ച് നമ്മുടെ അപേക്ഷ പഞ്ചായത്തിൽ സമർപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് സെക്രട്ടറി തന്നെ സർട്ടിഫിക്കറ്റ് പാസ്സാക്കി തരുന്നതാണ്. ഡി ആൻഡോ ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേരും വിലാസവും കറക്റ്റായിട്ട് തന്നെ അതിൽ രേഖപ്പെടുത്തുക. കൂടാതെ നമുക്ക് സ്ഥാപനത്തിന് ലൈസൻസ് വേണ്ട പ്രവർത്തനങ്ങൾ, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളും അതിൽ കറക്റ്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. മറ്റുള്ള ബിൽഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ആയാലും മറ്റുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് തന്നെ അതിൽ രേഖപ്പെടുത്തി അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ലൈസൻസ് പാസ്സാവുന്നതാണ്. ലൈസൻസ് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ പുറകിലുള്ള വ്യവസ്ഥകൾ നന്നായിട്ട് വായിക്കുക, അതിനനുസരിച്ച് സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്.
അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ച ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും മറ്റും ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. തുടർന്നും സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.